ഇതൊക്കെയാണ് വിളക്കുകൾ. നമുക്കിത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് എന്താണെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. വൃത്തിയാക്കിയിട്ട് എടുത്തു കൊണ്ടുവരാം. ആദ്യത്തേതും രണ്ടാമത്തേതുള്ള വ്യത്യാസം നമുക്ക് കാണാം. പെട്ടെന്ന് തന്നെ ചെയ്ത് എടുത്തുകൊണ്ടുവരാം. ഞാനൊരു പുതിയ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓട്ട് പാത്രങ്ങൾ എങ്ങനെ ചെറിയൊരു ടൈം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പഴയകാലത്താണെങ്കിൽ നമ്മളെന്താ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ മറു കത്തിച്ച ചാരം ഉപയോഗിക്കും, പിന്നെ പുളി ഉപയോഗിച്ചിട്ട് കഴുകും, പിന്നെ ഉമി നെല്ല് കുത്തിയ ഉമി ഉണ്ടാവുമല്ലോ അത് ഉപയോഗിച്ചിട്ടാണ് കഴുകുക. അപ്പോൾ ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ ഒരു പ്രത്യേക ടിപ്പായിട്ടാണ് വന്നത്. അതെന്താണെന്ന് കാണാം. നമുക്കിത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എടുക്കാം. ഇവിടെ 3 സ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മൈദപ്പൊടി 2 സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിന് വിനീഗർ ചേർക്കണം. വിനീഗർ കുറച്ച് വിനീഗർ ചേർക്കാം. അത് കുഴച്ചെടുത്തിട്ട് മാത്രം സുർക്ക നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. പെട്ടെന്ന് നമുക്കിത് ശരിയാക്കാം. നമുക്കിത് ചെയ്ത് വെക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ചെറിയ കൂടി വെക്കാം വിനീഗർ. പുതിയ ടിപ്പായ ഉപ്പും മൈദയും വിനീഗറും ചേർത്ത മിശ്രിതം കൊണ്ട് വിളക്ക് വൃത്തിയാക്കിയെടുക്കുക ചെയ്യുന്നത്. അത് കുറച്ച് സമയം ഇങ്ങനെ അരച്ചു കൊടുക്കണം. എല്ലാ ഭാഗവും നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1-5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്ത ശേഷം നമ്മളത് തുടച്ച് വൃത്തിയാക്കി, പിന്നെ ഇതുണ്ടാവുമല്ലോ ഈ കുറി തൊടുന്ന പൗഡറില്ലേ, ആ പൗഡർ വെച്ചിട്ട് നമുക്ക് ഒന്ന് തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല തിളക്കം കിട്ടും. എനിക്കിവിടെ കുറി കിട്ടാത്തത് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ക്ലീൻ ചെയ്യാൻ ഞാൻ 2 പാത്രത്തിൽ 2 ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യ 1 ബക്കറ്റിലെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി, പിന്നെ 2-ാമത്തെ ബക്കറ്റിൽ അതുപോലെ നന്നായി ക്ലീൻ ചെയ്തെടുത്തു. ഈ പിന്നെ വിളക്കുകളൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്. വാസ്തു വിളക്ക് എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് അത്. അതെ, വാസ്തു വിളക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ അത് പ്രത്യേക ആഘോഷ ദിവസങ്ങളിൽ മാത്രമേ ഞാനത് തിരിയിട്ട് കത്തിക്കാറുള്ളൂ. അല്ലാതെ ദിവസങ്ങളിൽ നിലവിളക്ക്, ചെറിയ നിലവിളക്ക് മാത്രമേ കത്തിക്കൂ 5 തിരിയിട്ടിട്ട്. പിന്നെ വാസ്തു വിളക്ക് നമ്മൾ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പൂജാമുറിയുടെ കിഴക്ക് വടക്ക് കോർണറിലായിട്ടാണ് വെക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. വിളക്കുകളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു കളറും പെട്ടെന്ന് നമ്മളൊരു ശരിയായ ഒറിജിനൽ സ്വർണത്തിൻ്റെ കളറിലോട്ട് വന്നിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ തന്നെയുണ്ട്. അത് വെച്ച് എല്ലാവരും ഇതുപോലെ ഓരോരോ വീട്ടിലുള്ള വിളക്കുകൾ, കിണ്ടികൾ ഒക്കെ ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഫ്ലവർ പോട്ടാണ്, ഇതിൽ ഫ്ലവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടത്. അതായത് പിന്നെ എൻ്റെ അടുത്തുള്ളത് ഇത് പീക്കോക്ക് വിളക്ക്, വസ്തു വിളക്ക്. വസ്തു വിളക്ക് വീട്ടിൽ വെക്കുന്നത് എങ്ങനെ പോസിറ്റീവ് എനർജി കിട്ടുന്നതാ, നല്ല വിളക്കാണ്. വിളക്കുകളാണ് ഇല വിളക്ക് ഉപയോഗിക്കുന്ന, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിളക്കുണ്ട് ഇത്. കിണ്ടി നമ്മൾ ഷോക്കേസിലെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ പൂജകളും ചെയ്യുന്ന എല്ലാ സെറ്റുകളും ഉണ്ട്. ചെറിയ വിളക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.